വിശദാംശങ്ങളിലേക്ക് പോകാം. പി വി അൻവറിന്റെ കക്കാടംപൊയിലെ പാർക്കിന് അനുമതി നൽകിയത് എന്തിനെന്ന് ഹൈക്കോടതി. പാർക്കിന്റെ പ്രവർത്തനത്തിനുള്ള നിബന്ധന അറിയിക്കണമെന്ന് കൂടരഞ്ഞി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പാർക്കിലെ പൂന്തോട്ടം തുറക്കാൻ അനുമതി നൽകിയതായി പഞ്ചായത്ത് നേരത്തെ കോടതി അറിയിച്ചിരുന്നു. പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പൂന്തോട്ടം പ്രവർത്തിപ്പിക്കുന്നതിന് കൂടരഞ്ഞി പഞ്ചായത്ത് നൽകിയ അനുമതിയിലാണ് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെ പ്രവർത്തനത്തിനാണ് പൂന്തോട്ടത്തിന് അനുമതി നൽകിയതെന്ന് കോടതി ചോദിച്ചു. കാര്യങ്ങൾ വ്യക്തമാക്കി വിശദമായ സത്യവാങ്മൂലം നൽകാനും പഞ്ചായത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർക്കിന് ലൈസൻസ് ഇല്ലെന്നും പൊളിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ജസ്റ്റിസ് വിജു എബ്രഹാം പരിഗണിച്ചത്. കേസ് അടുത്തയാഴ്ച പരിഗണിക്കാൻ മാറ്റി. അതേസമയം റവന്യൂ റിക്കവറി കുടിശ്ശികയായ 2.5 ലക്ഷം രൂപ പി വി അൻവർ വില്ലേജ് ഓഫീസിൽ അടച്ചിട്ടുണ്ടെന്നും സർക്കാരിന് കിട്ടേണ്ട 7 ലക്ഷത്തിലധികം രൂപ അടച്ചതിനുശേഷമാണ് ലൈസൻസ് നൽകിയതെന്നും കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അറിയിച്ചു. ഈ അപേക്ഷ നൽകപ്പെടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഗ്രാമപഞ്ചായത്ത് അവർക്ക് നൽകിയ നിർദ്ദേശം നികുതി കുടിശ്ശിക പൂർണ്ണമായും അടച്ചതിന് ശേഷം മാത്രമേ ലൈസൻസ് അനുവദിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ റിക്കവറിയായി രേഖപ്പെടുത്തിയ 2 ലക്ഷത്തിൽ ചില്ലറ രൂപയും 5 ലക്ഷത്തിൽ ഗ്രാമപഞ്ചായത്തിന് അടയ്ക്കാനുള്ള 5 ലക്ഷം രൂപയും അടച്ചതിന് ശേഷം ഇന്നലെ ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകുകയുണ്ടായത്. എന്നാൽ കക്കാടംപൊയിലിലെ കുട്ടികളുടെ പാർക്ക് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.